സി പി എമ്മിൽ നേതൃതല കടിപിടി അടിപിടി ശക്തമാകുമ്പോൾ അവിടെ ഉയരുന്ന ചോദ്യം പി ജയരാജൻ എന്ന കണ്ണൂരിന്റെ സി പി എം സിംഹം മലബാറിന്റെ സി പി എം സിംഹം ഒന്നുമെത്താതെ ലക്ഷ്യസ്ഥാനത്ത് എത്താതെ ചുരുണ്ടുകൂടി പോകുമോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ശക്തമായി ഉയരുന്നത് നൃപൻ ചക്രവർത്തി ഏതു തരത്തിലാണ് ഒരു ഒറ്റമുറി ഒരു ഒറ്റമുറിയിൽ ഒറ്റക്കാ ഒറ്റക്കാലൻ കട്ടിലിൽ ആ രീതിയിലാണ് അത് വിമർശിക്കപ്പെട്ടത് അങ്ങനെ അടിഞ്ഞു പോയി നൃപുൻ ചക്രവർത്തി എന്ന സിംഹം ഒരു സി പി എം സിംഹം അവരൊക്കെ അവരുടെ കാര്യങ്ങൾ നേടിയതിനു ശേഷമാണ് വി എസ് അച്യുതാനന്ദൻ ഇന്ന് ഒതുക്കപ്പെട്ടിരിക്കുകയാണ് ഭരണപരിഷ്കാര കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞാൽ അത് എന്തിനാണ് എന്ന ചോദ്യം തന്നെ ശക്തമാകുന്ന തരത്തിലേക്ക് കേന്ദ്ര കമ്മിറ്റിയിലേക്കും സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ഒക്കെ ഒരുവരി കത്തെഴുതി കൊടുക്കാൻ മാത്രം വില മാത്രമായി വി എസിനെപ്പോൾ ഒരാളും ഒതുങ്ങിക്കഴിയുന്നു ഈ രീതിയിലേക്ക് പി ജയരാജനും മാറ്റപ്പെടുന്നുണ്ടോ പി ജയരാജനെ പതിയെ കൊണ്ടു ചെന്ന് ചേർത്ത് വയ്ക്കുന്നുണ്ടോ എന്ന ചോദ്യങ്ങൾ ശക്തമാകുന്നു അതിനോട് പി ജയരാജന്റെ പ്രതികരണങ്ങൾ വരുന്നുണ്ട് ഇത് സി പി എമ്മിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള വിടവുണ്ടാക്കുമോ എന്നുള്ള ചോദ്യങ്ങളും ഉയരുന്നു പി ജയരാജനെ കൊല്ലാൻ ഉപയോഗിക്കുന്നത് എ എൻ ഷംസീറിനെ ആണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം പി ജയരാജനും എ എൻ ഷംസീറിനും ഷംസീറും കണ്ണൂരിൻ്റെയും മലബാറിൻ്റെയും സി പി എം രാഷ്ട്രീയത്തിൽ മുഖാമുഖം നിൽക്കുകയാണ് നേരത്തെ പി ജയരാജനുമായി ചേർന്ന് നിന്ന് പ്രവർത്തിച്ചിരുന്നത് ടി വി രാജേഷ് എം എൽ എ ആണ് ടി വി രാജേഷിനോടൊപ്പം സൗഹൃദം തന്നെയാണ് എൻ ഷംസീറിനും ഉള്ളത് ആ രീതിയിൽ ഇവരൊക്കെ ഒരു കൂട്ടുമുന്നണി പോലെയാണ് പോയിരുന്നത് കണ്ണൂർ കൊലപാതക രാഷ്ട്രീയത്തെയും മലബാർ കൊലപാതക രാഷ്ട്രീയത്തെയും ഒക്കെ വിലയിരുത്തുമ്പോഴും വിമർശന വിധേയമാക്കുമ്പോഴും കോൺഗ്രസ് അടക്കമുള്ള ബി അടക്കമുള്ള കക്ഷികളൊക്കെ ഈ വ്യക്തികൾക്ക് നേരായിരുന്നു വിരൽ ചൂണ്ടിയിരുന്നത് പി ജയരാജനു നേരെ ടി വി രാജേഷ് എം എൽ എക്കു നേരെ എ എൻ ഷംസീർ എം എൽ എക്കു നേരെ ഈ കോക്കസുകളുടെ നേരെയായിരുന്നു മുന്നോട്ട് പോയിരുന്നത് പക്ഷേ ഈ കോക്കസുകൾ അധികാരക്കൊതിയുടെ അധികാര തർക്കത്തിന്റെ പേരിൽ വിഘടിച്ചു നിൽക്കുന്നു മുഖാമുഖം നിൽക്കുന്നു പരസ്പരം കൊന്നു തിന്നാൻ പരസ്പരം കടിച്ചു കീറാൻ പരസ്പരം ചവിട്ടിത്തേക്കാൻ പരസ്പരം അവമതിക്കാൻ മത്സരിക്കുന്നു എന്ന വിവരങ്ങളാണ് സി പി എമ്മിനുള്ളിൽ നിന്ന് വരുന്നത് അതിന് കാരണമാകുന്നത് നസീർ വധശ്രമവുമായി ബന്ധപ്പെട്ടാണ് നസീർ വധശ്രമവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന നീക്കങ്ങളാണ് ഇപ്പോൾ നാടകീയത ഉണ്ടാക്കുന്നത് നസീർ പരസ്യമായി പറയുന്നു പി ജയരാജന് എന്റെ കൊലപാതക ശ്രമവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്നു അതേ നസീർ പറയുന്നു എൻ ഷംസീർ എം എൽ എ ആണ് ഈ ഗൂഢാലോചനയിൽ വ്യക്തമായ പങ്കുണ്ടത് എന്ന് പറയുന്നു സ്വാഭാവികമായും നസീറിന്റെ പ്രതികരണം വന്നതിനുശേഷം സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ പി ജയരാജൻ ആവശ്യപ്പെടുകയാണ് ഇത് പാർട്ടി കമ്മീഷൻ അന്വേഷിക്കണം ആ കമ്മീഷനിലേക്ക് പി ജയരാജന്റെ നോമിനി വരുന്നു ടി വി രാജേഷ് എം എൽ എ വരുന്നു ഇത് സ്വാഭാവികമായും എൻ ഷംസീർ സംശയത്തിന്റെ രീതിയിലേക്ക് പോകുന്നു കാരണം അരിൽ ഷുക്കൂർ വധക്കേസിൽ സി ബി ഐ പ്രതിപട്ടികയിൽ മുപ്പത്തിരണ്ടും മുപ്പത്തിമൂന്നും പ്രതിപട്ടികയിൽ പ്രതിസ്ഥാനത്തുള്ളവരാണ് ഈ പി ജയരാജനും ടി വി രാജേഷ് എം എൽ എയും അതായത് എല്ലാ ആക്ടിവിറ്റീസിലും പി ജയരാജനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ടി വി രാജേഷ് എം എൽ എ അപ്പോൾ നസീറിനെ കൊല്ലാൻ ശ്രമിക്കുന്നു എന്നൊരു പരാതി ഉയരുക നസീറിന്റെ മൊഴി വരുക കൊലപാതക ശ്രമം എന്നുള്ളതിനേക്ക് ഗൂഢാലോചന കൊലപാതക ഗൂഢാലോചനയിൽ എന്ന ക്രിമിനൽ ആക്ടിവിറ്റിയിലേക്ക് ഒരു ക്രൈം അവിടെ ഉദിക്കുക ആ ക്രൈമിൽ പരാതിക്കാരൻ എ എൻ ഷംസീറിന്റെ പേര് പറയുക ആ പരാതിക്കാരനെ പി ജയരാജൻ ആശുപത്രിയിൽ പോയി സന്ദർശിക്കുക സന്ദർശിച്ചതിനു ശേഷം നസീർ പറയുന്നു എന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പി ജയരാജന് ഒരു പങ്കുമില്ല എന്ന് പരസ്യപ്രസ്താവന നടത്തുന്നു അതേ പി ജയരാജൻ സി പി എമ്മിന്റെ സമ്മേളന പാർട്ടി വേദിയിൽ ആവശ്യപ്പെടുന്നു പാർട്ടി കമ്മീഷൻ വേണം ആ പാർട്ടി കമ്മീഷനിലേക്ക് പി ജയരാജന്റെ നോമിനി ടി വി രാജേഷ് എം വരുന്നു സ്വാഭാവികമായും ഭയപ്പെടുന്നത് എ എൻ ഷംസീറാണ് എ എൻ ഷംസീർ ഭയപ്പെടുന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ ഭയപ്പെടും കോടിയേരി ബാലകൃഷ്ണൻ ഭയപ്പെടും കാരണം എ എൻ ഷംസീർ ഇവരുടെ മാനസപുത്രനാണ് അങ്ങനെ രണ്ടംഗ കമ്മീഷനിൽ ടി വി രാജേഷ് എം എൽ എ എ എൻ ഷംസീറിന് എതിരെ തെളിവുണ്ട് എന്ന് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന പുകിൽ എന്താണ് ഈ പിണറായി വിജയന്റെയും അതോടൊപ്പം കോടിയേരി ബാലകൃഷ്ണന്റെയും ഓപ്പറേഷൻ ഹെഡാണ് ഓപ്പറേഷൻ ടീമിന്റെ ഹെഡാണ് എ എൻ ഷംസീർ ആ എൻ ഷംസീർ കൊലപാതക പ്രതിപട്ടികയിൽ കൊലപാതക ശ്രമ വധശ്രമ ഗൂഢാലോചന പ്രതിപട്ടികയിൽ ഉൾപ്പെടും സ്വാഭാവികമായും അരിൽ ഷുക്കൂർ വധക്കേസിൽ വധഗൂഢാലോചന കുറ്റത്തിന് പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പി ജയരാജനും ടി രാജേഷ് എം എൽ ഒരു മധുര ഇത് നിയമപരമായ വശം ഇതിനപ്പുറത്തേക്ക് ചില സംഘടനാ താല്പര്യങ്ങൾ കൂടി അവിടെ ഒളിഞ്ഞിരിപ്പുണ്ട് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയി നിന്നുകൊണ്ട് സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയി നിന്നുകൊണ്ട് മലബാർ ജില്ലകളിലെ സി പി എമ്മിന്റെ മുഴുവൻ ചരടും തന്റെ ഒരു വിരൽത്തുമ്പിൽ കെട്ടിയിട്ടിട്ടാണ് പി ജയരാജൻ കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയത് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം സംസ്ഥാനത്ത് സി പി എമ്മിന്റെ സെക്രട്ടറി ആവുക സി പി എമ്മിന്റെ കേരള ഘടകം സംസ്ഥാന സെക്രട്ടറി ആവുക ആ പി ജയരാജനെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വലിച്ചിറക്കി വടകരയിൽ മത്സരിപ്പിച്ചു തോൽപ്പിച്ചു ഇപ്പോൾ ഉണ്ടാകുന്നത് കണ്ണൂരിന്റെയും മലബാറിന്റെയും പ്രവർത്തന മേഖലകളിൽ നിന്ന് വലിച്ചിറക്കി തെക്കൻ കേരളത്തിലെ ജീവകാരുണ്യ സംഘടനയുടെ തലപ്പത്തെത്തിക്കാൻ വേണ്ടി പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ആലോചിക്കുന്നു ആ അപകടം പി ജയരാജൻ മനസ്സിലാക്കുന്നുണ്ട് ആ പി ജയരാജനെ വലിച്ചിറക്കിയ സ്ഥാനത്താണ് എം വി ജയരാജനെ സ്ഥിരം ചുമതലക്കാരനാക്കിയത് അതേ കണ്ണൂരിൽ സ്ഥിരം ചുമതലയായി ജില്ലാ സെക്രട്ടറിയെ കൊടുക്കുമ്പോൾ കോട്ടയത്തൊട്ടൊരു ജില്ലാ സെക്രട്ടറിയെ കൊടുത്തുമില്ല അപ്പോൾ ഇതൊക്കെയാണ് സി പി എമ്മിന്റെ രാഷ്ട്രീയം സി പി ജയരാജൻ ഒരു കാരണവശാലും വരുന്ന സംസ്ഥാന സമ്മേളനത്തിൽ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആകാതിരിക്കുക അതിന്റെ വേരുകൾ മുഴുവൻ അടിയോടെ പറിച്ചു കളയുക ആ രീതിയിലാണ് ലക്ഷ്യം പോകുന്നത് അങ്ങനെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് എൻ ഷംസീറിനെ നിയമിക്കാൻ വേണ്ടി പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും കരുക്കൾ നീക്കുന്നു അങ്ങനെ കരുക്കൾ നീക്കണമെങ്കിൽ പി ജയരാജനെ വെട്ടിത്തള്ളണം ആ വെട്ടിത്തള്ളേണ്ട ചുമതല നൽകിയിരിക്കുന്നത് എ എൻ ഷംസീറിനാണ് ഈ കളിയിൽ എ എൻ ഷംസീർ വിജയിക്കുമോ ഇത് സി പി എമ്മിന്റെ പോയകാല കളികൾ തന്നെയാണ് എം വി രാഘവനെ വെട്ടിത്തള്ളാൻ ഒരു നിയോഗം ഒരാൾക്കുണ്ടാകുന്നു അയാൾ സമർത്ഥമായി വെട്ടിത്തള്ളുകയാണെങ്കിൽ പിന്നെ അയാൾ ആ സ്ഥാനം കൈയടക്കും അതേ ചരിത്രം കണ്ണൂർ സി പി എമ്മിൽ മലബാർ സി പി എമ്മിൽ ആവർത്തിക്കുന്നു എം വി ജയരാജനെ വെട്ടിത്തള്ളാൻ നിയോഗിക്കപ്പെട്ട ചരിത്രം വിജയിച്ച് സ്ഥാനങ്ങൾ നേടുന്നത് പോലെ അതോടൊപ്പം ഒ അടക്കമുള്ളവരെ വെട്ടിത്തള്ളി സ്ഥാനങ്ങൾ നേടിയതുപോലെ എം വി രാഘവനെ വെട്ടിത്തള്ളിയതുപോലെ കെ ആർ ഗൗരമ്യയെ വെട്ടിത്തള്ളിയതുപോലെ ഈ വെട്ടൽ വെട്ടിത്തള്ളൽ വെട്ടിനിരത്തൽ രാഷ്ട്രീയം പുതുതായി അവതരിക്കുന്നു പി ജയരാജനെ സമർത്ഥമായി വെട്ടിത്തള്ളാൻ കരുക്കൾ നീക്കാൻ പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും നിയോഗിച്ചിരിക്കുന്നത് എൻ ഷംസീറിനെ എൻ ഷംസീർ പി ജയരാജനെ വെട്ടിത്തള്ളുകയാണെങ്കിൽ വരുന്ന സമ്മേളനങ്ങളിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് എൻ ഷംസീർ ഉദിച്ചു വരും അത് തിരിച്ചറിയുന്നുണ്ട് പി ജയരാജൻ പി ജയരാജൻ എ എൻ ഷംസീറിനെ വെട്ടിത്തള്ളാൻ കരുക്കൾ നീക്കുന്നു അതിൻ്റെ ഒരു ഇരയായി നസീർ നിൽക്കുന്നു നസീർ പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമാകുന്നു തെളിവുകളാകുന്നു കൊലപാതക ശ്രമ ഈ ആഭ്യന്തര വഴക്കും ഈ ആ നിറഞ്ഞു നിൽക്കുകയാണ് തകർന്ന് തകർന്ന് വിറങ്ങലിക്കുകയാണ് കണ്ണൂർ സി പി എമ്മും മലബാർ സി പി എമ്മും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ